നമസ്കാരം, എല്ലാവർക്കും മാക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ജാതകത്തിൽ നോക്കിയാൽ സർക്കാർ ജോലി കിട്ടുമോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അതിനു മുൻപായി ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് നോക്കാം. കുജൻ സുക്ഷേത്രത്തിലോ, അതായത് മേടത്തിലോ വൃശ്ചികത്തിലോ, അല്ലെങ്കിൽ ഉച്ചത്തിലോ, അതായത് മകരത്തിൽ ബലവാനായി നിൽക്കുകയും ഒപ്പം വ്യാഴം വീക്ഷിക്കുകയും ചെയ്താൽ സർക്കാർ സംബന്ധമായ ജോലി ഉറപ്പായും ലഭിക്കും. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ മീനത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ആ വ്യാഴത്തിനെ നാലാം ഭാവാധിപത്യം സിദ്ധിക്കുകയും ചെയ്താൽ ജാതകന് ജലവാതക സംബന്ധമായ ഉയർന്ന ജോലി ലഭിക്കും. അതായത് മറൈൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെയാണ്. മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴമോ ചൊവ്വയോ നോക്കിയാൽ സർക്കാർ ജോലിയാണ് ഫലം. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കുജൻ നോക്കിയാൽ പട്ടാളത്തിലോ പോലീസിലോ നിയമവകുപ്പിലോ ജോലി ഉറപ്പാണ്. ചന്ദ്രൻ്റെ പത്താം ഭാവത്തിൽ ശുദ്ധനായ ഒരു ഗ്രഹം യാതൊരു പാപൻ്റെയും ദൃഷ്ടിയോ യോഗമോ കൂടാതെ നിൽക്കുക, ലഗ്നാധിപനായ ഗ്രഹം ശുഭനായിരിക്കുക എങ്കിൽ ഉയർന്ന ഉദ്യോഗവും കീർത്തിയും ധനവും ഉറപ്പ്. കർക്കിടകത്തിൽ ചന്ദ്രനും മീനത്തിൽ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹുവും നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഒരു സംശയവുമില്ല ഇങ്ങനെ ജനിക്കുന്ന വ്യക്തി ഉറപ്പായും ഒരു ഡോക്ടറാവുന്നതായിരിക്കും. ചിങ്ങം ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും രണ്ടാമിടത്ത് ബുധൻ, രവി എന്നിവ യോഗം ചെയ്ത് നിൽക്കുകയും അഞ്ചാമിടത്ത് ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്നവൻ സർക്കാർ ജോലിയുള്ള അധ്യാപകനായി ഭവിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് ഒരു വ്യക്തി അയാൾക്ക് സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ കഴിയുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. നന്ദി.